ഹലോ മീഡിയ സ്റ്റുഡൻസ് നമ്മുടെ ഇൻഡസ്ട്രി റിലേഷൻ്റെ മുപ്പത്തി രണ്ടാമത്തെ സെഷനാണ് ഇതിൽ നമ്മൾ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ്റെ ലെവൽസ് ആണ് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ പോസിബിളാണ് അപ്പോൾ ഇതിൻ്റെ ആ ഡിഗ്രി ആൻഡ് നേച്ചറ് ഡിഫറെൻ്റ് ആയിരിക്കും ഓറൽ ലെവൽസിൽ ചിലപ്പോൾ ലോവർ ലെവലിൽ ഭയങ്കര ശക്തമാണെങ്കിൽ ടോപ്പ് ലെവലിൽ വളരെ നിസ്സാരമായിട്ടുള്ള രീതിയിലായിരിക്കും എന്ത് ഉണ്ടാവുക ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക എങ്കിലും അഞ്ച് ലെവൽസാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അതിൽ ആദ്യത്തെ മൂന്ന് ലെവൽസ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ എംപ്ലോയീസിന് ഈ മാനേജ്മെൻറ്റിൽ നിന്നും എന്താണ് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുക എന്നിട്ട് അവരെന്ത് ചെയ്യും അവരുടേതായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് തിരിച്ച് പറയുക അതാണ് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ ആ കിട്ടുന്ന ഇൻഫർമേഷന് ആയിട്ടുള്ള വ്യൂസ് എംപ്ലോയീസ് പറയുന്നു ആ രീതിയിൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ പിന്നെ കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് എന്ത് ചെയ്യും ഒരു കൺസൾട്ട് ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടുകയാണ് അത് കൺസൾട്ട് ചെയ്യുന്നത് അവരുടെ അടുത്ത് എംപ്ലോയിസിൻ്റെ വെൽഫെയർ അതായത് അവർ വർക്ക് സേഫ്റ്റി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് കൺസൾട്ട് ചെയ്യാനായിട്ടായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ കൺസൾട്ട് ചെയ്യുമ്പോൾ എംപ്ലോയിസ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുക പക്ഷേ അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്നത് മാനേജ്മെൻ്റ് ആണ് ജസ്റ്റ് എംപ്ലോയിസിൻ്റെ ആ കൺസൾട്ടേഷൻ ഒരു അഡ്വൈസ് ായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ പിന്നെ അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന എംപ്ലോയിസിന്റെ കൺസൾട്ടേഷൻ എടുക്കുന്നു അത് ഒരു മോറൽ ഒബ്ലിഗേഷൻ അതൊരു ബാധ്യതയായിട്ട് കൺസിഡർ ചെയ്യാണ് ഓക്കെ ഇപ്പം എംപ്ലോയീസ് എന്താണ് യുനാനിമസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഏകദേശം അതിന് ബേസ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ മാനേജ്മെന്റ് ഫോം ചെയ്യുക അതാണ് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഇനി നാലാമത് വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഇവിടെ നമ്മളുടെ വർക്കേഴ്സിന് മാനേജർ ഫംഗ്ഷനിൽ കുറേ കൂടി ഒരു പാർട്ടിസിപ്പേഷൻ കൂടുതലായിട്ട് വരികയാണ് നമ്മളുടെ മാനേജ്മെൻറ്റ് ഓൾറെഡി എടുത്തിട്ടുള്ള ഡിസിഷൻസ് എംപ്ലോയീസിലേക്ക് എത്തിക്കുന്നു അതിന് കുറച്ച് ഓൾട്ടർനേറ്റീവ്സും കൂടിയായിട്ടാണ് എത്തിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാം അതിൽ നിന്ന് ഏറ്റവും ആയിട്ടുള്ളത് സെലക്ട് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാം അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ പിന്നെ ഡിസിഷീവ് പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷനാണ് ഇവിടെ നമ്മുടെ എംപ്ലോയീസും മാനേജ്മെൻറ്റും ഒരുമിച്ചിരുന്ന് ജോയിൻറ്റ്ലി എന്ത് ചെയ്യുന്നു പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇനി നമ്മുടെ ഇന്ത്യയിലെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ആണ് ശരിക്കും നമ്മുടെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യക്ക് ഇന്ത്യയിൽ പ്രാധാന്യം വരുന്നത് അവിടെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് തന്നെ നയൻറ്റീൻ സെ ഫോർട്ടി സെവൻ ഇതാണ് നമ്മളുടെ ഈയൊരു ഡബ്ല്യു പി എമ്മിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ഒരു ഡിസ്പ്യൂട്ട് ആക്ട് അനുസരിച്ചിട്ട് എന്താണ് അന്ന് തന്നെ നമുക്ക് വർക്ക്സ് കമ്മിറ്റി ഫോം ചെയ്യാനുള്ള കാര്യങ്ങൾ ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു അത് ഒന്നുകൂടി നമ്മുടെ ലേബർ പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിച്ചു പിന്നെ മാനേജ്മെൻറ്റ് സ്കീം നയൻറ്റീൻ സെവൻറ്റിയിൽ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് രൂപീകരിച്ചു പിന്നെ ജൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ടു ടയർ പാർട്ടിസിപ്പേഷൻ മോഡൽ ഷോപ്പ് കൗൺസിൽ അറ്റ് ഷോപ്പ് ലെവൽ ജോയിൻറ്റ് കൗൺസിൽ അറ്റ് എൻറ്റർപ്രൈസ് ലെവൽ എന്നുള്ള രീതിയിൽ അതും വന്നു അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഡബ്ല്യു പി എമ്മിൻ്റെ ആണ് പിന്നെ ഈ പെർഫോമൻസ് പ്രീവിയസ് സ്കീംസിൻ്റെ പെർഫോമൻസ് റിവ്യൂ അനുസരിച്ചിട്ട് പുതിയൊരു സ്കീം നമുക്ക് നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഫോം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ പുതിയ സ്കീം പ്രകാരം നമ്മളുടെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എല്ലാ സെൻട്രൽ പബ്ലിക് സെക്ടർ എൻറ്റർപ്രൈസസിലും അപ്ലിക്കബിളായി ഓക്കെ ചില സ്ഥലങ്ങളിൽ മാത്രം അത് അക്സെപ്റ്റ് ചെയ്തു പിന്നെ ഈ പറയുന്ന സ്കീം അനുസരിച്ചിട്ട് നമുക്ക് ഈക്വൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഷോപ്പ് ലെവലും പ്ലാന്റ് ലെവലും ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ നമുക്ക് നമ്മുടെ ഈ പാർട്ടിസിപ്പേറ്റീവ് ഫോറത്തിൻ്റെ ഫങ്ഷൻസ് അത് പല ഡിഫറൻറ്റ് സ്കീംസിലൂടെ മോഡിഫൈ ചെയ്തു പിന്നെ നമ്മുടെ ഈ സ്കീമിന് നമ്മുടെ യൂണിയൻ ലീഡേഴ്സിൻ്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു ഓക്കെ വർക്കേഴ്സിൻ്റെ ആണ് അതിൽ വന്നിരുന്നത് യൂണിയൻ ലീഡേഴ്സിന് അതിൽ കയറി പറ്റാൻ പറ്റിയില്ല പക്ഷേ എങ്കിലും എന്താണ് കുറേയധികം നമ്മുടെ അധികാര പരിധിയിലല്ലാതെയുള്ള ഇഷ്യൂസും ഇവർ ഡിസ്കസ് ചെയ്ത് തുടങ്ങി ലൈക്ക് പേ സ്കെയിൽ വേജസ് ഒക്കെ നമ്മുടെ ഡബ്ല്യു പി എം ബില്ല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വരുന്നക്കു മുമ്പായിട്ട് പല സ്കീംസും നോൺ സ്റ്റാറ്റ്യൂട്ടറി രീതിയിൽ പല പർട്ടിക്കുലർ ലെവൽസിലും കൺസിഡർ ചെയ്തിരുന്നു പക്ഷേ ഈ പറയുന്ന ഡബ്ല്യു പി എം ബില്ല് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ബില്ല് നയൻറ്റീൻ നയൻറ്റി മെയ് ട്വൻറ്റി ഫിഫ്ത്തിന് പാർലമെൻറ്റിൽ ഇൻട്രഡ്യൂസ് ചെയ്തതോടൊപ്പം ആ ബില്ല് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് കുറേ കൂടി ഇഫക്റ്റീവ് ആവാനായിട്ട് സഹായിക്കുക ചെയ്തത് എല്ലാ ലെവൽസിലും പല ഡിഫറെൻറ്റ് സ്കീംസിലൂടെ അപ്പം അതുകൊണ്ട് ഒരുപാട് ലീഗലായിട്ടുള്ള പ്രൊവിഷൻസ് വന്നു ഇപ്പം നമ്മളുടെ എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ബോർഡിൽ ബോർഡ് മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇലക്ട് ചെയ്യുമ്പോൾ അതിന് സീക്രട്ട് ബാലറ്റ് തയ്യാറാക്കാനായിട്ട് ബില്ല് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗവണ്മെന്റ് തന്നെ അപ്രോ അപ്പോയിൻ നമുക്ക് പല ഇൻസ്പെക്ടേഴ്സിനും അപ്പോയിൻറ് ചെയ്തു ഈ പാർട്ടിസിപ്പേഷൻ സ്കീംസിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഏതെങ്കിലും സംരംഭങ്ങൾ ഈ ഒരു പാർട്ടിസിപ്പേഷനെ എതിരായിട്ട് നിലകൊള്ളുകയാണെങ്കിൽ അവർക്കുള്ള പനിഷ്മെൻറ്റിനും ഈ ഈ ബില്ലില് ഉന്നയിക്കുന്നുണ്ടായിരുന്നു ആ പനിഷ്മെൻ്റ് എങ്ങനെയാണ് വേണ്ടെന്നുള്ളത് ഓക്കെ അങ്ങനെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ സ്കീംസ് ഇന്ത്യയിൽ ഒരുപാട് വൈഡ് സ്കോപ്പ് ഓഫ് അപ്ലിക്കേഷൻസും അതുപോലെ വർക്കേഴ്സിന് അപ്ലിഫ് അപ്ലിഫ്റ്റ്മെന്റ് ലിഫ്റ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരുന്നത് പക്ഷേ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ പല സ്കീംസും അത്ര സക്സസ് ആയിട്ട് നീങ്ങിയില്ല കുറച്ച് പ്രൈവറ്റ് സെക്ടേഴ്സിൽ മാത്രമേ അത് സക്സസ് ആയിട്ട് നീങ്ങിയുള്ളൂ എന്താണ് ഈ ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് മാനേജ്മെൻ്റ് ഫെയിലിയറിനെ കാരണം നോക്കുകയാണെങ്കിൽ അത് മെയിനായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഇങ്ങനത്തെ സ്കീംസിനെ എൻകറേജ് ചെയ്യാനല്ലാത്തുള്ള ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പിന്നെ അതുപോലെ തന്നെ വർക്കേഴ്സിനെ തന്നെ ഇതുപോലെയുള്ള ഡബ്ല്യു പി എമ്മിൽ പ്രി ഇത് ഇൻവോൾവ് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങളും മാനേജ്മെൻറ്റ്സ് ചെയ്തിരുന്നു പിന്നെ നമ്മുടെ ട്രേഡ് യൂണിയൻസിൻ്റെ ആറ്റിറ്റ്യൂഡും ഈ ഡബ്ല്യു പി എം സ്കീംസിന് നെഗറ്റീവ് ആയിരുന്നു കാരണം അവരുടെ പവർ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും ട്രേഡ് യൂണിയൻസ് ജോയിൻറ്റ് മാനേജ്മെൻ്റ് കൗൺസിൽ മീറ്റിങ്സൊക്കെ ബോയ്ക്കോട്ട് ചെയ്തിരുന്നു പിന്നെ ഇങ്ങനെ നമ്മളുടെ പ്രൈവറ്റ് സെക്ടറിലായാലും പബ്ലിക് സെക്ടേഴ്സിലായാലും ഡബ്ല്യു പി എം സ്കീംസ് സക്സസ് ആവണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് അനിവാര്യമായിരുന്നു ഒന്ന് നമ്മുടെ മാനേജ്മെൻറ്റ് അതുപോലെ ഈ സ്കീംസിന് വളരെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ട്രേഡ് യൂണിയൻസും നല്ല സഹകരണം ട്രേഡ് യൂണിയൻസിൻ്റെ സഹകരണം വേണ്ടതായിരുന്നു പിന്നെ വർക്കേഴ്സും ഈ ഒരു ഡബ്ല്യു പി എമ്മിനെ കുറിച്ചും അതിൻ്റെ സ്കീംസിനെ കുറിച്ചും നന്നായിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്താൽ നമ്മളുടെ ഈ ഡബ്ല്യു പി എം സക്സസ് ആയിട്ട് മുന്നോട്ട് പോവും ഓക്കെ ഇന്ത്യയിൽ ഡബ്ല്യു പി എം അത്ര സക്സീഡായിട്ട് സക്സീഡ് ചെയ്യപ്പെട്ടിട്ടില്ല ഓക്കെ അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മളുടെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനെ ഡബ്ല്യു പി എത്തിനെ കുറിച്ചുള്ള പ്രോപ്പർ അവെയർനെസ്സും എഡ്യൂക്കേഷൻ കൊടുക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഓർഗനൈസേഷനിൽ വർക്കേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ ഈ ഡബ്ല്യു പി എന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡബ്ല്യു പി എമ്മിൻ്റെ ഭാഗമായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രൊഡക്ടിവിറ്റി ബാർഗൈനിങ് അതുപോലെ ഗ്രെയിൻ ഷെയറിങ് പ്രൊഡക്ടിവിറ്റി ബാർഗെയിനിങ്ങിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ വേജും അതുപോലെ അവരുടെ വെൽഫെയർ ബെനിഫിറ്റ്സ് എല്ലാം അവരുടെ പ്രൊഡക്ടിവിറ്റി ആയിട്ട് ലിങ്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടാവും അവരുടെ ഈ ഡബ്ല്യു പി എം സ്കീമിൻ്റെ ഭാഗമായിട്ട് എന്നിട്ട് അവരെ എൻകറേജ് ചെയ്യുന്നുണ്ടാവും ഈ പറയുന്ന മാനേജേഴ്സും ടീം ലീഡേഴ്സും ആയിട്ട് അവരെ ഡിസ്കസ് ചെയ്ത് എൻകറേജ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു കമ്പനി പെർഫോമൻസിൻ്റെ ഇൻഫർമേഷനിൽ സക്സസ്സോ ഫെയിലിയറോ വട്ട് എവർ ഇറ്റ് മേ ബി ഉള്ളതിൻ്റെ റീസൺസ് എന്താണെന്നുള്ളത് അവരവിടെ ഡിസ്കസ് ചെയ്ത് ഇനിയിപ്പം എന്ത് ഏത് രീതിയിലാണ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള മെത്തേഡ്സ് ഐഡൻറ്റിഫൈ അതനുസരിച്ച് ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ഫൈനലൈസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ വർക്കേഴ്സിന് നിർബന്ധമായിട്ടും ഈ പറയുന്ന പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സിൻ്റെ ആ ഒരു ലെവലിലേക്ക് പെർഫോം ചെയ്യണമെന്ന് അങ്ങനെ ഇതില്ല പക്ഷേ എങ്കിലും അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ബെനഫിറ്റ് കിട്ടുന്നുണ്ടാവും ഓക്കെ സോ ഇതാണ് പ്രൊഡക്ടിവിറ്റി ബാർഗെനിങ്ങിൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ ഇവിടെ നമ്മളുടെ എംപ്ലോയീസിന് അതിന് ആ ആ പ്രൊഡക്റ്റീവ് ബാർഗെയിനിങ് ഉൾക്കൊണ്ടിട്ടുള്ള സ്കീംസ് ഡബ്ല്യു പി എം സ്കീംസിനെ കുറിച്ച് പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് അവരുടെ കമ്മിറ്റ്മെൻറ്റ്സ് എൻഷുർ ചെയ്യുന്നു ഓക്കെ സോ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു നമ്മൾ എന്തുകൊണ്ടാണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യേണ്ടത് കുറിച്ച് ശരിയായ രീതിയിൽ റിയലൈസ് ചെയ്തിട്ടാണ് അതിലേക്ക് ഇൻവോൾവ് ആവുന്നത് അതാണ് പ്രൊഡക്ടിവിറ്റി ബാർഗൈനിങ് ഇനി ഗെയിൻ ഷെയറിങ് ഗെയിൻ ഷെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോമ്പൻസേഷൻ മെത്തേഡാണ് ഇവിടെ നമ്മളുടെ പ്രൊഡക്റ്റിവിറ്റി കൂടുന്നതനുസരിച്ച് ഗെയിൻ എത്രയാണോ പ്രോഫിറ്റ് എത്രയാണോ അത് എംപ്ലോയീസായിട്ട് ഷെയർ ചെയ്യുന്നു ഒരു ഇൻസെൻറ്റീവ് എന്നുള്ള രീതിയിൽ ഓക്കെ ഗെയിൻ ഷെയറിംഗ് ശരിക്കും ലോങ് ടേം ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ പേഴ്സൻറ്റേജ് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിലുള്ള ഇൻക്രിമെൻറ്റിലൂടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മളുടെ എംപ്ലോയീസിൻ്റെ ടീംസിനെ ഒരുപാട് എൻകറേജ് ചെയ്യുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്തായാലും നല്ല എക്സ്പേർട്ടായിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും ഇതിലുണ്ടാവുക അവർ പ്രത്യേകിച്ചും പ്രൊഡക്ഷനിൽ ഫണ്ടമെൻ്റലായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ കറക്റ്റായിട്ട് സോൾവ് ചെയ്തിട്ടായിരിക്കും ആ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നത്